Welcome everyone. Now I would like to speak a brief introduction based on the concept of conditioning. As far as the concept of conditioning is concerned, there are two types of conditioning. One is called classical conditioning and other one is called operant conditioning. The first one, that is classical conditioning theory, has been given by Ivan Pavlov, a Russian psychologist. And the second theory, that is operant conditioning, given by B.F. Skinner of Harvard University. But actually, operant conditioning differs significantly from classical conditioning. The outstanding difference is based on the initiation and response. In the case of classical conditioning, animal is considered to be passive. It must wait for something to happen for it to respond. But in the case of operant conditioning, animal is active. In other words, Skinner has given two types of behavior. They are elicited behavior and emitted behavior. And what is the difference between elicited behavior and emitted behavior? The elicited behavior stands for classical conditioning. Emitted behavior stands for operant conditioning. The first one, elicited behavior, that means behavior is elicited by providing a non-stimuli. Behavior is elicited by providing a non-stimuli. That particular aspect is known as elicited response. Whereas, behavior is emitted by providing an unknown stimuli. Emitted response. In short, classical conditioning stands for elicited response. Operant conditioning stands for emitted response. സ്കിന്നർ എന്ന് പറയുന്ന അമേരിക്കൻ മനഃശാസ്ത്രകാരൻ പറയുകയാണ്, നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ നമുക്ക് ബിഹേവിയറിനെ നമുക്ക് രണ്ടായി നമുക്ക് തരംതിരിക്കാം. അതൊന്ന് എലിസിറ്റഡ് റെസ്പോൺസ് ആണ്, മറ്റൊന്ന് എമിറ്റഡ് റെസ്പോൺസ് ആണ്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. വാട്ട് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എലിസിറ്റഡ് വേഴ്സസ് എമിറ്റഡ് റെസ്പോൺസ്? ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ എലിസിറ്റഡ് റെസ്പോണ്ട് എന്ന് പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്, എമിറ്റഡ് റെസ്പോണ്ട് എന്ന് പറയുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ബിഹേവിയർ ഇസ് എലിസിറ്റഡ് ബൈ പ്രൊവൈഡിങ് എ നോൺ സ്റ്റിമുലി. നമ്മളൊരു അറിയുന്ന സ്റ്റിമുലി കൊടുത്ത് ബിഹേവിയറിനെ എലിസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുക എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുക. ഉദാഹരണത്തിന്, നമ്മളിങ്ങനെ വായിക്കകത്തേക്ക് നമ്മളൊരു ചൂയിങ് എടുത്ത് ചവക്കുന്ന സമയത്ത് അതൊരു നോൺ സ്റ്റിമുലിയാണ്. ഓട്ടോമാറ്റിക്കായി മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സലിവറി ഗ്ലാൻസിനെ ഉത്തേജിപ്പിക്കും. ഇപ്പം നമ്മൾ നല്ല ഒരു പുളിപ്പുള്ള ഒരു ചോക്ലേറ്റ് തിന്നതായി ഭാവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ടാമറിന് ഒരു വാഴൻ പുളിയുടെ കഷ്ണം എടുത്ത് നമ്മളിങ്ങനെ വായിക്കകത്ത് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ കാണുന്ന ആളുടെ സലിവറി ഗ്ലാൻസിനെ ഉത്തേജിപ്പിക്കും. കാരണം അത് നോൺ സ്റ്റിമുലിയോടെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു. അപ്പം ബിഹേവിയർ ഇസ് എലിസിറ്റഡ് ബൈ എ നോൺ സ്റ്റിമുലി ഈസ് നോൺ എസ് എലിസിറ്റഡ് റെസ്പോൺസ്. ബിഹേവിയർ ഇസ് എമിറ്റഡ് ബൈ എൻ അൺനോൺ സ്റ്റിമുലി. ബിഹേവിയർ തനിയെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്, നമുക്കറിയില്ല എന്താണ് സ്റ്റിമുലി എന്ന്. നമുക്കൊരു അൺനോൺ സ്റ്റിമുലിയാണ്. ഇതിനെയാണ് അദ്ദേഹം പറയുന്നത് എലിസിറ്റഡ് ബിഹേവിയർ എന്നും എമിറ്റഡ് ബിഹേവിയർ എന്നും. നോക്കുക, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റെസ്പോണ്ടൻ കണ്ടീഷനിങ്. ചിലപ്പോൾ അങ്ങനെ ചെയ്യും, റെസ്പോണ്ടൻ കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ് അറിയപ്പെടുന്ന പേരാണ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. അപ്പോൾ എവിടെയെങ്കിലും ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസ്പോണ്ടൻ കണ്ടീഷനിങ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഉത്തരം ഇതാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങോ വേഴ്സസ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി നൽകിയത് ഐവാൻ പാവ്ലോവ് ആണ്, റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് B.F. സ്കിന്നർ ആണ്. ബേസിക്കലി ദ ബിഹേവിയർ ഇസ് ഓപ്പറന്റ്. അതെന്താണെന്ന് പിന്നീട് നമ്മൾ പറയും, എന്താണ് ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ റിമെമ്പർ, ഐ വുഡ് ലൈക്ക് ടു സ്ട്രെസ് ദിസ് പർട്ടിക്കുലർ പാർട്ട്. ബിഹേവിയർ കൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എലിസിറ്റഡ് ബിഹേവിയർ ആൻഡ് എമിറ്റഡ് ബിഹേവിയർ. ഇതാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. ബിഹേവിയറിനെ നമുക്ക് എലിസിറ്റ് ചെയ്യുന്ന ബിഹേവിയർ ഒന്ന്, എമിറ്റഡ് എന്ന് പറയുന്ന ബിഹേവിയർ ഉണ്ട്. ബിഹേവിയർ ഇസ് എലിസിറ്റഡ് ബൈ പ്രൊവൈഡിങ് എ നോൺ സ്റ്റിമുലി. നമുക്കൊരു നോൺ സ്റ്റിമുലിയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വോളണ്ടറിയും ഇൻവോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. കാരണം ഇൻവോളണ്ടറി ആണ്, കാരണം നമ്മളൊരു ഉത്തേജിപ്പിക്കുകയാണ്, ഒരു സാധനം കൊടുത്ത് നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ്. ദ മൂവ്മെന്റ്സ് ഇസ് കൺസിഡർഡ് ബി ഇൻവോളണ്ടറി.
മറ്റേ കാറ്റഗറിയിൽ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷന്റെ അകത്ത് ഓപ്പറന്റ് കണ്ടീഷന്റെ അകത്ത് ബിഹേവിയർ എന്ന് പറഞ്ഞത് വോളണ്ടറി ആണ് സ്വമേധയാണ് അപ്പൊ അങ്ങനെയാണ് ഈ എലിസിറ്റഡ് വേഴ്സസ് എമിറ്റഡ് ബിഹേവിയർ എന്ന് പറയുക അപ്പൊ ക്ലാസിഫിക്കേഷൻ ഇതാണ് ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് മറ്റൊന്ന് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്